ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു. ഹിജ്റ വർഷം 530, റമദാൻ 3, ക്രിസ്താബ്ദം 1136, ജൂൺ മാസം 5 തീയതി വെള്ളിയാഴ്ചയാണ് മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ഭൂജാതനായത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 18 പേരമകനായ മഹാൻ പുണ്യമദീനയിലാണ് പിറന്നു വീണത്. പൂർണ്ണ പ്രതാപത്തോടെ മദീനയിൽ രാജപദവിയിലിരിക്കുന്ന കാലത്ത് ഹിജ്റ 564 മഹാനായ ഗൗസുല്ലാളം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വഫാത്തായപ്പോൾ അറേബ്യയിലെ രാജാക്കന്മാരുടെ പ്രതിനിധിയായി മരണാനന്തര ചടങ്ങുകളിൽ സംബന്ധിക്കുവാൻ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിന് 34 വയസ്സായിരുന്നു. അക്കാലത്ത് മുത്തറസൂലിന്റെ സ്വപ്നനിർദ്ദേശപ്രകാരം 2 പ്രാവശ്യം ഇന്ത്യൻ പ്രവശ്യയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് മഹാൻ നിയോഗിക്കപ്പെടുകയും ആദ്യം ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ ഇന്ത്യൻ പ്രദേശങ്ങൾക്ക് പുറമെ പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ എന്നീ പ്രദേശങ്ങളും തന്റെ ദൌത്യനിർവഹണത്തിനായി മഹാൻ യാത്ര ചെയ്തു. രണ്ടാമതായി തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഏർവാടി പ്രദേശത്ത് മഹാനായ ഇബ്രാഹിം ബാദുഷാ വരികയും ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് ശത്രുവ്യൂഹത്തോട് പോരാടി വിജയിക്കുകയും 12 വർഷം രാജഭരണം നടത്തുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി മഹാനായ സുൽത്താനുൽ അഅലം ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിജ്റ വർഷം 595, ദുൽഖഅദ 23 തീയതി, ക്രിസ്താബ്ദം 1199 സെപ്റ്റംബർ 16 തീയതി വ്യാഴാഴ്ച മഹാൻ ഏർവാടിയിൽ ഷഹീദായി. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മരണപ്പെട്ടുപോയവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർ അള്ളാഹുവിന്റെ അരികിൽ ജീവിച്ചിരിക്കുന്നു, അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നു എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇന്നും മഹാനവർകൾ അധ്യാത്മഭരണം നടത്തുന്നത് ഏർവാടിയിലെത്തുന്നവർക്ക് നേരിട്ട് കാണുന്ന വിധം പുലർന്നുകൊണ്ടിരിക്കുന്നു. സയ്യിദുന സയ്യിദ് അബൂ താഹിർ ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു, സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത പുത്രൻ, അർശില സിംഹം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പുന്നാര പൌത്രൻ യുദ്ധക്കളത്തിൽ തന്റെ പൂർവികനേക്കാൾ ഒട്ടും പിന്നിലായിരുന്നില്ല. രണാങ്കളത്തിലേക്ക് പറന്നു വീഴുന്ന ഈ സിംഹക്കുട്ടിയുടെ ഉജ്ജ്വല പോരാട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാണ്ഡ്യസൈന്യം കഴുതക്കൂട്ടങ്ങളെപ്പോലെ പിന്തിരിഞ്ഞോടി. ശത്രുവിന്റെ ഒരു പത്മവ്യൂഹത്തിനും തടുത്തു നിർത്താനാവാത്ത ആ വീരശൂര പരാക്രമിയെ സന്ധിസംഭാഷണത്തിനെന്ന വ്യാജേന ശത്രുത്താവളത്തിലേക്ക് വിളിച്ചു വരുത്തി കൊടും വഞ്ചകരായ പാണ്ഡ്യസൈന്യം അദ്ദേഹത്തെ അമ്പെയ്തു വധിക്കുകയായിരുന്നു. 36 കൂരമ്പുകൾ തന്റെ ഇടനെഞ്ചിലേറ്റുവാങ്ങി ആ ധീരസിംഹം അള്ളാഹുവിന്റെ ദീനിനുവേണ്ടി രക്തസാക്ഷിയായി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ബലി നൽകാൻ തീരുമാനിച്ചെങ്കിലും ഇസ്മായിലിനു പകരം ഒരാടിനെ അള്ളാഹു ബലിയായി സ്വീകരിച്ചു. പക്ഷേ നമ്മുടെ സുൽത്താൻ ഇബ്രാഹിം ബാദുഷ തന്റെ പൊന്നോമനപുത്രനെ
ആ പുത്രന്റെ ശരീരവും ഉയിരും റബ്ബിന് സമർപ്പിക്കുകയായിരുന്നു. ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ ദർഗയിൽ മഹാനായ ബാദുഷാ തങ്ങളുടെ ഉമ്മ സയ്യിദത്ത് ഫാത്തിമ, മാതൃ സഹോദരപുത്രൻ സയ്യിദ് സൈനുൽ ആബിദീൻ എന്നീ രണ്ടുപേരുടെ ദർഗകൾ സ്ഥിതി ചെയ്യുന്നു.